നമസ്കാരം. എം സി ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയത് അനിവാര്യതയാണ്. കേരള പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സന്ദർഭം. കാരണം അവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഖേദപ്രകടനത്തിലും അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളും അത് വിലയിരുത്തി നോക്കുമ്പോൾ ഒരു നിമിഷം പോലും ആ പദവിയിലിരിക്കാൻ എം സി ജോസഫൈൻ അർഹ അല്ല തന്നെ എന്ന് പറയേണ്ടി വരികയാണ്. എന്തൊരു വിവേകമില്ലാത്ത സ്ത്രീയാണ്! തന്നോട് പരാതി പറയാൻ വിളിക്കുന്ന ഒരു സ്ത്രീയോട് ഇത്രയും മ്ലേച്ഛകരമായി ഇടപെട്ടതിന് ശേഷം അതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് ഒരു നിമിഷം പോലും മറ്റുള്ളവരുടെ ആവലാതി കേൾക്കാൻ തക്കയുള്ള ഒരു പോസ്റ്റിലിരിക്കാൻ എം സി ജോസഫൈന് യോഗ്യതയില്ല എന്ന് അവർ കഴിഞ്ഞ കുറച്ച് നാളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം സഹിഷ്ണുതയില്ലാത്തതാണ്. രണ്ടാമത്, അവരുടെ ശരീരഭാഷയും സംസാരശൈലിയുമെല്ലാം ഒരു ആവലാതി പറയാൻ വിളിക്കുന്നവരോട് അവരെ കുറ്റക്കാരിയാക്കി നിർത്തിക്കൊണ്ടുള്ള സംസാരശൈലി, എന്നിട്ട് അത് തെറ്റല്ല ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുള്ള പ്രതികരണമെന്നാണ് എം സി ജോസഫൈൻ തൻ്റെ ഖേദപ്രകടനത്തിൽ പറയുന്നത്. നിങ്ങൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെയാണോ നിങ്ങളുടെ കുട്ടികളെ വളർത്തിയിട്ടുള്ളത്? അവർ പറയുന്ന ആവലാതികളെ നിങ്ങൾ ഈ ശബ്ദത്തിലും ഈ സ്വരത്തിലും ഈ ശരീരഭാഷയിലുമാണോ നേരിട്ടിരുന്നത്? അതുകൊണ്ട് കേരള പൊതുസമൂഹത്തിന് ഇത്തരം ആവലാതികളെ ഈ ശരീരഭാഷയിൽ നേരിട്ടിട്ടുള്ള പരിചയമില്ല, അത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നതുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇത്തരത്തിൽ വലിയ പൊതുവിമർശനം ഉയർന്നു വന്നത്. അതിൽ രാഷ്ട്രീയം ഒരു ഘടകമേ ആയിരുന്നില്ല. അത് ഇടത് വലത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ നിങ്ങൾ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടാൻ കാരണം നിങ്ങളുടെ ആ ശൈലി തന്നെയാണ്. ഇത് ഏത് തരം രാഷ്ട്രീയ ശൈലിയായാലും ആ രാഷ്ട്രീയ ശൈലി കേരള സമൂഹത്തിന് മുന്നിൽ ഭൂഷണമല്ല എന്ന് ജോസഫൈൻ മനസ്സിലാക്കണം. നേരത്തെയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ പ്രസ്താവനകൾ എം സി ജോസഫൈൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം നിങ്ങൾ ഓരോ കാരണങ്ങൾ പറഞ്ഞും അല്ലെങ്കിൽ നിങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിയും സഹായിച്ച സന്ദർഭത്തിലെല്ലാം നിങ്ങൾക്കൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നുള്ളത്. എന്താണ് ജാഗ്രത എന്ന വാക്കിനർത്ഥം എം സി ജോസഫൈന് അറിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ പുറത്തു പോകലിന് വഴിയൊരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ഖേദപ്രകടനമാണ്. നിങ്ങളുടെ ആ ഖേദപ്രകടനം ആർക്ക് വേണം? ആ സജിത എന്ന് പറയുന്ന പെൺകുട്ടി, നിങ്ങൾ അവരോട് നടത്തിയിട്ടുള്ള ആ പരാമർശം കൊണ്ട് എന്തെങ്കിലും ഒരു അനുകമ്പ ആ സ്ത്രീക്ക് തോന്നിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആ പരാമർശം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആശ്വാസം പകർന്നു എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? നിങ്ങൾ തന്നെ ആ വീഡിയോ സ്വമേധയാ ഇട്ടൊന്ന് കാണണം. എന്നിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തണം. ഇത് നിങ്ങൾ മറ്റൊരാളെ വിളിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവമാണെന്ന് ഒന്ന് വിലയിരുത്തി നോക്കിയാൽ എം സി ജോസഫൈന് കാര്യം കൃത്യമായി വെളിവാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും സമയം വൈകിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ വിമർശനം ഉയർന്ന സന്ദർഭത്തിൽ തന്നെ, നിങ്ങൾ ഖേദപ്രകടനം നടത്താൻ വേണ്ടി ഒരു സ്വകാര്യ ചാനലിന് അഭിമുഖം കൊടുത്ത സന്ദർഭത്തിൽ തന്നെ ഞാൻ രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വൈകിയതിനു ശേഷവും ഇത്രയും നിങ്ങൾ ന്യായീകരിച്ചതിന് ശേഷവും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളോട് ഒരു തരത്തിലുള്ള അനുകമ്പയും ഉണ്ടാകുന്നില്ല. പോയത് നന്നായി എന്ന തോന്നൽ മാത്രമാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ടാകുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. നിങ്ങളൊരു സ്ത്രീയായിട്ട് നിങ്ങളെ വിമർശിക്കേണ്ടി വരുമ്പോൾ ഒരു സ്ത്രീ മറ്റൊരു വ്യക്തിയോട് പുലർത്തേണ്ട സാമാന്യ മര്യാദകളുണ്ട്. ആ സാമാന്യ മര്യാദകളൊന്നും എം സി ജോസഫൈന് ഇല്ല എന്ന് തുറന്നു പറയേണ്ടി വരികയാണ്. എം സി ജോസഫൈൻ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ നേതാവൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വലിയ കഷ്ടതകളിലൂടെയും ത്യാഗങ്ങളിലൂടെയും മുന്നോട്ട് വന്ന നേതാവൊക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങനെ വളർന്നൊരു നേതാവിൻ്റെ ശൈലി ഇതാണെങ്കിൽ എന്തിനാണ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന നിങ്ങളെ ജനങ്ങൾ സഹിക്കേണ്ട കാര്യം? അതുകൊണ്ട് ഒരു അർദ്ധ ഭരണഘടനാ സ്ഥാപനമായ വനിതാ കമ്മീഷൻ പോലൊരു മേഖലയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഓടി വന്ന് അവർക്ക് പ്രശ്നങ്ങൾ പറയാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ആ പദവിയിലിരുന്ന് നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കണമായിരുന്നു. അവർക്ക് നിങ്ങൾ തണലാകണമായിരുന്നു. അവർ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയാലും ഞങ്ങളെ പുറത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംവിധാനമുണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ കമ്മീഷന് കഴിയണമായിരുന്നു. ഇങ്ങനെയുള്ള ഒന്നും നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ എന്തിനാണ് കടിച്ചു തൂങ്ങേണ്ടിയിരുന്നത്? എപ്പോഴേ നിങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടിയിരുന്നു? അർഹതപ്പെട്ട ഒരാൾ അവിടേക്ക് വരേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എം സി ജോസഫൈൻ ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗം സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കേരള സമൂഹത്തിന് നൽകുന്നത് വലിയൊരു ആശ്വാസം മാത്രമാണ്. അല്ലാതെ അവർ രാജിവെച്ചു എന്ന് കരുതി ആർക്കും എവിടെയും ഒരംശത്തിൻ്റെ വേദന ഉണ്ടാകുന്നില്ല. കാര്യം അത്രമാത്രം പരുഷമായിരുന്നു നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ശൈലികൾ. അത് കേരള സമൂഹം ഒന്നടങ്കം വിമർശിച്ചും ചൂണ്ടുവിരലിന്റെ മുന്നിൽ നിർത്താൻ കാരണമെന്ന് പറഞ്ഞാൽ അതിവിടെ അംഗീകരിക്കപ്പെടില്ല. ഈ നാടിന്റെ പേര് കേരളമെന്നാണ്. അവിടെ നിങ്ങൾ അവർക്കൊരു സാന്ത്വനമേകിയ സന്ദർഭമാണ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന സന്ദർഭം പോലും ഈ നാട്ടിലുണ്ടായിരുന്നു. അതിന് നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകയായ
KK ശൈലജിയോട് ചോദിച്ചാൽ അതിന്റെ അനുഭവ കഥകൾ പറഞ്ഞു തരും. അതാണ് കേരളത്തിന്റെ പൊതുബോധവും പൊതു മനസാക്ഷിയും എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ പ്രവർത്തനം നിങ്ങൾ വീട്ടിൽ കാണിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സഹിച്ചു എന്നിരിക്കും. പൊതു മനസ്സിന്റെ മുന്നിൽ നിങ്ങൾ കാണിച്ചാൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ കാണിച്ചാൽ ഇതുപോലെ ക്രൂശിക്കപ്പെട്ടും വിമർശിച്ച് നിങ്ങളെ വല്ലാതെ ഒറ്റപ്പെടുത്തിയും പുറത്തു പോകേണ്ട സന്ദർഭം സംജാതമാകുമെന്നതിന്റെ മറ്റൊരു മുന്നറിയിപ്പായിട്ട് വേണം ഇപ്പോഴത്തെ ഈ പടിയിറക്കത്തെ MC ജോസഫൈൻ വിലയിരുത്തേണ്ടത്. അത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന പലർക്കും ഒരു സൂചന കൂടിയാണെന്ന് കൃത്യമായി പറയേണ്ടി വരുന്നു.